ആ കിട്ടും ഒരു കുഴിയും കുഴിച്ച് അതിനകത്തേക്ക് കാല് വിട്ടുകൊണ്ട് മേലോട്ട് നോക്കിയിരുന്നു, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു, കിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു, ഒലക്കയുടെ മൂഡ് കിട്ടും എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ പറയുന്നത് വാസ്തവമില്ലേ? ഒരു പണിയെടുക്കാതെ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള പുതിയ ആധുനിക മനഃശാസ്ത്ര രീതികളെയൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്നാൽ എന്ത് കിട്ടാനാ? ആദ്യം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമൊക്കെ നേടിയെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ മാത്രമേ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുകയുള്ളൂ. അല്ലാതെ വെറുതെ ആർക്കും ഒന്നും കിട്ടത്തില്ല. നോ പെയിൻ നോ ഗെയിൻ എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പ്രവൃത്തി എടുക്കുന്നവർക്കുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ, വിഷ്വലൈസേഷൻ, ഇതുപോലെയുള്ള പ്രാർത്ഥനാ രീതികൾ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ ലാലുമലയിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് തന്നെയാണ്. ആ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഒരു പുതിയതെന്ന് പറയാൻ കഴിയില്ല, ഒരുപാട് കാലമായി നമ്മുടെ ഇടയിലുള്ള ഓ ഒപ്പോനൊപ്പോന എന്ന് പറയുന്ന ഹവായ് ദ്വീപുകളിലെ ആ അവിടുത്തെ ജനതയുടെ സന്തോഷത്തിൻ്റെ രഹസ്യമായ ഒരു പ്രാർത്ഥനാ രീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു മെൻ്റൽ മെഡിറ്റേഷൻ ട്രിക്കാണിത്. മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മളിലേക്ക് എത്തിച്ചേരാൻ, നമ്മളൊന്നും പ്രവർത്തിക്കാതെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് സാധിച്ചു കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അതുല്യമായ, ഒരു പകരം വെക്കാനില്ലാത്ത ഒരു മെഡിറ്റേഷൻ രീതിയാണ് ഹോ ഓപ്പോനോപ്പോനോ എന്ന് പറയുന്നത്. എന്താണ് ഹോ ഓപ്പോനോപ്പോനോ? നമ്മളീ വാക്ക് കേൾക്കുമ്പോൾ ഇതിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നാക്കിന് വഴങ്ങാത്ത ഒരു പേരാണല്ലോ എന്നോർക്കും. മറ്റൊന്നുമല്ല, നാല് അഫർമേഷനുകളാണ് ഈ മെഡിറ്റേഷൻ രീതിയിൽ ഉള്ളത്. ഇത് തീർച്ചയായും നമ്മൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതെന്ത് പുതുമയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ വളരെ അത്ഭുതകരമായ സിദ്ധികൾ ഉളവാക്കുന്ന ഒരു അതുല്യമായ, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് ഹവായ് ദ്വീപുകളിൽ നിലനിൽക്കുന്ന ഹോ ഓപ്പോനോപ്പോനോ എന്ന് പറയുന്ന ഈ ഒരു നാല് അഫർമേഷൻ. നിമിഷത്തിൽ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ. ആലപ്പുഴ വിങ്സ് ട്രെയിനേഴ്സ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ ഞാൻ നടത്തുന്ന വേക്കപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മനഃശക്തി പരിശീലനം, നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ശരീരം പുഷ്ടിപ്പെടുത്താൻ ആഹാരം കഴിക്കുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട്, ബാഹ്യാലങ്കാരങ്ങൾ നടത്താൻ ഒരുപാട് പണം നമ്മൾ മുടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അകത്തെ മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടി, അല്ലെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നാം എന്താണ് ചെലവഴിക്കുന്നത്, നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആനന്ദം പകരുന്ന ഒരു പരിപാടിയാണ് വേക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആഹാരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ വ്യായാമം, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ആഹാരം എന്ന് പറയുന്നത് നല്ല ചിന്തകളും നല്ല ആശയങ്ങളുമാണ്. രണ്ടാമത് മനസ്സിൻ്റെ വ്യായാമം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. ഇത് രണ്ടും ഇടകലർത്തിയുള്ള മനസ്സിൻ്റെ ശാക്തീകരണ പരിപാടിയാണ് വേക്കപ്പ്. ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ആ നമ്പറിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ പരിപാടികളും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ അവസരത്തിൽ നിങ്ങളെ അതൊന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടണിലും അമർത്തണം. തീർച്ചയായും എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായകമാകും. ഒന്നാമത്തേത് ഐ ആം സോറി എന്നുള്ളതാണ്. ഐ ആം സോറി. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ, നമുക്കൊരു ചെറിയ തെറ്റോ ഒരു ചെറിയ പിഴവോ വരുമ്പോൾ നമ്മൾ ഉടൻ തന്നെ സോറി എന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് വളരെ രൗദ്രഭാഗത്തിൽ നിൽക്കുന്നവർ പോലും അവരുടെ മുഖം പെട്ടെന്ന് ഒരു പുഞ്ചിരി നിറഞ്ഞതാക്കാൻ നമ്മുടെ ഒരു സോറിക്ക് സാധിക്കും. അത്രമാത്രം പവർഫുള്ളാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നേറ്റ് പറയുന്നത്. ഇതാണ് ഈ ഹോ ഓപ്പോനോപ്പോനയിലെ ആദ്യത്തെ പ്രാർത്ഥന, അല്ലെങ്കിൽ ആദ്യത്തെ മെഡിറ്റേഷൻ്റെ സജഷൻ എന്ന് പറയുന്നത്, അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ആം സോറി എന്ന വാക്കാണ്. രണ്ടാമത്തേത് പ്ലീസ് ഫോഗീവ് മീ എന്നാണ്. ഒന്ന്, ഞാൻ ഖേദിക്കുന്നുവെന്ന്. രണ്ട്, എന്നോട് ക്ഷമിക്കുമെന്ന്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു മനുഷ്യനോടും നമ്മുടെ ഏതൊരു കോൺഫ്ലിക്റ്റിലും ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ പിടിച്ച ഭാഗത്ത് നിന്നുകൊണ്ട് ഞാനാണ് ശരിയെന്ന് പറയുന്നത് കൊണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മുടെ വൈരാഗ്യങ്ങളും പിണക്കങ്ങളും എല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത്?
തീർച്ചയായിട്ടും എനിക്ക് പറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക് സഹോദര, അല്ലെ ക്ഷമിക്ക് സഹോദരി, ക്ഷമിക്ക് കൂട്ടുകാര എന്ന് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നങ്ങളാണ് ഈ ലോകത്തുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പവർഫുള്ളായ ഓ ഒപ്പനോപ്പനയിലെ സജഷൻ അഫർമേഷൻ എന്ന് പറയുന്നത് പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് താങ്ക് യു ആണ്. നമുക്ക് ഈ നമ്മൾ ക്ഷമ ചോദിച്ചു, ആ ക്ഷമ നമുക്ക് ലഭിച്ചു, നമ്മളൊരു തെറ്റുപറ്റിയത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്ഷമ ചോദിച്ചപ്പോൾ ആ ക്ഷമ നമുക്ക് കിട്ടിയതായി ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു പറയുന്നതാണ് താങ്ക് യു എന്നുള്ള വാക്ക്. നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ലവ് യു എന്നുള്ളതാണ്. ഐ ലവ് യു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. ഈ നാല് അത്ഭുതകരമായ സെന്റൻസുകളാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഈ നാല് അഫർമേഷനുകളാണ് ഹോ ഒപ്പോനോപ്പോനോ പ്രാർത്ഥനാരീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ ഓരോന്നിനെയും നമുക്ക് പരിശോധിക്കാം. ഓരോന്നും നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ടൊന്ന് വിശകലനം ചെയ്യാം. ഐ എം സോറി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തോടും പ്രപഞ്ച സൃഷ്ടാവിനോടും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും ആദ്യമായി ഞാൻ സോറി പറയുന്നു. ഞാൻ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ സോറി പറയുന്നു. ആ സോറി ഇങ്ങനെ നിരന്തരം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. അത് ഇത് ഈ പ്രാർത്ഥന ചൊല്ലാൻ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷവും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പുമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ നിരന്തരം മനസ്സിൽ ഇത് ആവർത്തിക്കുക, ഐ എം സോറി, ഐ എം സോറി. അത് ദൈവത്തോട്, പ്രകൃതിയോട്, സഹജീവികളോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, ഒപ്പം നമ്മളോട് തന്നെ. നമ്മൾ നമ്മളോട് തന്നെ പൊറുക്കാത്തതാണ് അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാത്തതാണ് ഏറ്റവും വലിയ നമ്മുടെ അന്തരാത്മാവിനെ വലയ്ക്കുന്ന പ്രശ്നമെന്നാണ് പറയുക. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നു, നമ്മുടെ ആത്മാവിനോട്. രണ്ടാമത്തേത് പ്ലീസ് ഫോർഗീവ് മീ എന്നാണ്. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചശക്തിയോട്, എന്നെ സൃഷ്ടിച്ച ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പറയുന്നു, എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കൂ, എനിക്ക് ക്ഷമ തരൂ, എനിക്ക് മാപ്പ് തരൂ. അതാണ് പ്രകൃതിയോട് നാം ചെയ്യുന്ന ദ്രോഹങ്ങളുണ്ട്, അറിഞ്ഞും അറിയാതെയും നാം ചെയ്യുന്ന ദ്രോഹങ്ങളുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിനടിയിൽ ഞെരിഞ്ഞവരുന്ന ജീവജാലങ്ങൾ പോലും നമ്മളറിയാതെ അതിനെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയോടും നമ്മൾ ഒരു മാപ്പിരക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രകൃതിയോട്, സഹജീവികളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അമ്മായിയച്ഛനോട്, അമ്മായിയമ്മയോട് ഒക്കെ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുകയാണ്. ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുകയാണ്. ഒപ്പം അവസാനത്തേത് നമ്മളോട് തന്നെ ക്ഷമിക്കണേ. ഇന്ന് പലരുടെയും പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വയം ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. പലരും നമ്മളോട്, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പലരും ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ടും സ്വയം നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ. എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യമുണ്ട്, അമ്മയെ മദ്യപിച്ച് വന്ന് തല്ലി അമ്മയുടെ പല്ല് ഇളകിപ്പോയി. അമ്മ ക്ഷമിച്ചു, പുള്ളി മദ്യപാനം നിർത്തി, ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി. പുള്ളി ആത്മാർത്ഥമായിട്ട് മദ്യപാനമൊക്കെ നിർത്തി, അമ്മയായിട്ട് ഇപ്പം നല്ല സ്നേഹത്തിലാണ്. പക്ഷേ ഇപ്പോഴും ആ മനുഷ്യന് അമ്മയുടെ, അമ്മയെ അടിച്ചല്ലോ എന്നുള്ള തീരാത്ത ദുഃഖം, അന്തരാത്മാവിനെ കൊത്തിവലിക്കുന്ന ആ ഒരു ദുഃഖം അയാളെ വീണ്ടും പ്രതിസന്ധികളിലേക്കും മാനസിക രോഗത്തിലേക്കും ഡിപ്രഷനിലേക്കും നയിച്ച ഒരു സംഭവം എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കാത്ത ഒരവസ്ഥയിൽ നിന്നും നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്രാർത്ഥനാരീതിയാണ്. ഇതിൽ ഏറ്റവും മഹത്തായത് എന്ന് എനിക്ക് തോന്നുന്നതും അത് തന്നെയാണ്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുന്നു, ക്ഷമിച്ച് കിട്ടിയിരിക്കുന്നു, വിശ്വസിക്കുന്നു. മൂന്നാമത്തേത് നന്ദി പറയുന്നു. പ്രപഞ്ചശക്തിയോട്, സൃഷ്ടാവിനോട്, മാതാവിനോട്, പിതാവിനോട്, സഹോദരങ്ങളോട്, കൂട്ടുകാരോട്, നമ്മളെ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് പേര് സഹായിച്ചതിൻ്റെ, കൈയഴിഞ്ഞ് സഹായിച്ചതിൻ്റെ ബാക്കിപത്രമാണ് നമ്മുടെ ജീവിതം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാത്തിനും നന്ദിയുള്ളവരാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉയർച്ച ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മളിലേക്ക് വരും. കാരണം ഈ നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ് നമ്മളെന്നുള്ള ചിന്ത മറ്റുള്ളവരിൽ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായും നമ്മളിലേക്ക് ഒരുപാട് ഐശ്വര്യം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാലാമത്തേത് ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു. പ്രപഞ്ചശക്തിയെ സ്നേഹിക്കുന്നു, എന്നെ സൃഷ്ടിച്ച ദൈവത്തെ സ്നേഹിക്കുന്നു, എനിക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ നിമിത്തമായി തീർന്ന മാതാപിതാക്കളോട് ഞാൻ നന്ദി പറയുന്നു, അവരെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹിതരെ ഞാൻ സ്നേഹിക്കുന്നു,
ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. അവസാനം അല്ലേ എന്നിലേക്ക് തന്നെ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. സ്വയം സ്നേഹിക്കാത്ത ആർക്കും മറ്റൊരാളെ സ്നേഹിക്കാനാവില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു, നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. അപ്പം നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ നാല് പ്രാർത്ഥനാ രീതി നമ്മൾ ഉപയോഗിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം മാറിമറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ നാല് പ്രാർത്ഥനാ രീതികൾ നമ്മളെ സഹായിക്കും. അടുത്ത ഒരു വീഡിയോയിൽ തീർച്ചയായും ഇതിൻ്റെ ഒരു മെഡിറ്റേഷനുമായി, അടുത്ത ഞായറാഴ്ച ഇറങ്ങുന്ന നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു മെഡിറ്റേഷനുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും. ഈ ഹോ ഓപ്പോനോപ്പോന എന്ന നാല് പ്രാർത്ഥന മെഡിറ്റേഷനിലൂടെ നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഷെയർ ചെയ്യുന്നതിന് ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ നന്ദി പറയുന്നു. നന്ദി, നന്ദി, ഐ ലവ് യു, നന്ദി, നന്ദി. ഞാൻ നിങ്ങൾക്ക് ഹിതകരമല്ലാത്ത, നിങ്ങളെ മനസ്സിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, പ്ലീസ് ഫോർഗീവ് മീ. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.